നമസ്കാരം. ദേശവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും മതത്തിന്റെ പേരിൽ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർക്ക് അഗ്നിരക്ഷാ സേന ദുരന്ത നിവാരണ പരിശീലനം നൽകിയത് അതീവ ഗുരുതരമായ സ്ഥിതി വിശേഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ഘടകം ആലുവയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് അഗ്നിരക്ഷാ സേനയിലെ അംഗങ്ങളെത്തി പരിശീലനം നൽകിയത്. എറണാകുളത്തെ റീജിയണൽ ഫയർ ഓഫീസർക്കാണ് പോപ്പുലർ ഫ്രണ്ട് അപേക്ഷ നൽകിയത്. ഈ സംഘടനയുടെ തീവ്രവാദ സ്വഭാവം മനസ്സിലാക്കി അപേക്ഷ നിരസിക്കുകയോ ഉന്നത തലങ്ങളിലേക്ക് കൈമാറുകയോ ചെയ്യേണ്ടതിന് പകരം അനുകൂല തീരുമാനമെടുത്തത് ജില്ലാ ഫയർ ഓഫീസർക്ക് കൈമാറുകയും ഇതുപ്രകാരം പരിശീലനം നൽകുകയുമായിരുന്നു ചെയ്തത്. സംഭവം വിവാദമായതോടെ വകുപ്പുതല അന്വേഷണം നടത്തി ചിലർക്കെതിരെ നടപടിയെടുത്തെങ്കിലും പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല, അവസാനിക്കാനും പാടില്ല എന്ന തരത്തിലേക്കാണ് സംഘപരിവാർ അനുകൂല സംഘടനകൾ ഇപ്പോൾ നിലപാടുകൾ എടുത്തിട്ടുള്ളത്. RSS പ്രവർത്തകരുടെ വ്യക്തിവിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി നൽകിയതിനെ തുടർന്ന് തൊടുപുഴയിൽ ജോലി ചെയ്തിരുന്ന ഒരു പോലീസുകാരനെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. പോലീസിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ലീപ്പിംഗ് സെല്ലായി പ്രവർത്തിക്കുന്നവരുണ്ടെന്നും ഇവരിൽ ഒരാളാണ് ഈ പോലീസുകാരനെന്നും കരുതപ്പെടുന്നതായി RSS അനുകൂല അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ തുടരെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവർ ഉൾപ്പെടുന്നതാണ് പച്ച വെളിച്ചമെന്ന വാട്സാപ്പ് ഗ്രൂപ്പെന്ന ആരോപണം ഇതിനോടകം തന്നെ ശക്തമായി. ഇത്തരത്തിൽ സംഘപരിവാർ അനുകൂല മാധ്യമ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഉയർന്നു കഴിഞ്ഞു. രാജ്യത്ത് ഭീകരാക്രമണം നടത്തിയതിന് നിരോധിക്കപ്പെട്ട സിമി എന്ന തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണ് പിന്നീട് NDFഉം തുടർന്ന് പോപ്പുലർ ഫ്രണ്ടുമായി മാറിയത് എന്ന് സംഘപരിവാർ മാധ്യമങ്ങൾ ആരോപിക്കുന്നുണ്ട്. തൊടുപുഴയിൽ കോളേജ് അധ്യാപകൻ്റെ കൈവെട്ടിമാറ്റിയതുൾപ്പെടെ നിരവധി ഹീനകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഒരു ഭീകര സംഘടനയാണെന്ന് സംസ്ഥാന സർക്കാർ കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും ഇത്തരത്തിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നു. ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയായ താലിബാൻ, IS, അൽഖ്വയ്ദ, പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസ് എന്നിവയുടെ ആശയങ്ങൾ പിൻപറ്റി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് പല സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും ഇത്തരത്തിലുള്ള പ്രചരണമുണ്ട്. ഈ ആവശ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗൗരവമായി പരിശോധിച്ച് വരികയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കേരളത്തിൽ നിന്നും മറ്റും IS-ൽ ചേർന്ന പലരും പോപ്പുലർ ഫ്രണ്ടിലൂടെയാണ് അവിടേക്ക് എത്തിയതെന്ന് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സമീപകാലത്ത് ഹിജാബ് വിവാദം കുത്തിപ്പൊക്കി സമൂഹത്തിൽ വിഭാഗീയതയും അസ്ഥിരതയും സൃഷ്ടിച്ചതിൽ കർണാടക ഹൈക്കോടതി തന്നെ പോപ്പുലർ ഫ്രണ്ടിന് നേരെ പരോക്ഷമായി വിരൽ ചൂണ്ടിയിരുന്നു. ഇതേക്കുറിച്ച് കർണാടക പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഭീകര പ്രവർത്തനങ്ങൾക്ക് മറയിടുന്നതിന് വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്നാണ് സംഘപരിവാർ അനുകൂല മാധ്യമ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ആരോപണം. എന്നാൽ ജനങ്ങൾക്ക് ഇവരുടെ തനിനിറം നന്നായി അറിയാമെന്നും സംഘപരിവാർ എത്ര കണ്ട് ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയാലും ഇവരുടെ തനിനിറം ജനങ്ങൾക്കറിയാമെന്നും സംഘപരിവാർ മാധ്യമങ്ങൾ അനുകൂല മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഇതിന് നേർക്ക് ബോധപൂർവം കണ്ണടച്ചുകൊണ്ടാണ് അഗ്നിരക്ഷാസേന ഈ ഭീകരവാദി സംഘടനയുടെ ആതിഥ്യം സ്വീകരിച്ചതെന്നും RSS സംഘപരിവാർ അനുകൂല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതേപോലെ തന്നെ അവരുടെ ഡിജിറ്റൽ മീഡിയകളിലും ഒക്കെ തന്നെ വലിയ തോതിൽ വാർത്തകൾ പ്രചരിക്കുന്നു. പോലീസിനെ പോലെ അഗ്നിരക്ഷാസേനയും ആഭ്യന്തര വകുപ്പിന് കീഴിലാണ്. ഇടതു ഭരണത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളോട് ആഭ്യന്തര വകുപ്പ് വലിയ ചായ്വ് പ്രകടിപ്പിക്കുന്നു എന്ന ഒരു ആരോപണവും ഇവർ പറയുന്നുണ്ട്. അധികാര തുടർച്ച ലഭിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനകളുടെ പിന്തുണ ഇടതുമുന്നണിക്ക് ലഭിച്ചതായി CPM വിലയിരുത്തുന്നു എന്നും പറയുന്നു. ഈ പിന്തുണ നിലനിർത്തുന്നതിന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണടക്കുകയാണ് പിണറായി വിജയൻ സർക്കാരെന്നും സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ ചെയ്യുന്നു. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന് ഇത്തരത്തിലുള്ള വഴിവിട്ട സഹായം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള ആഭ്യന്തര വകുപ്പ് വാരിക്കോരി സൗജന്യങ്ങളും സൗകര്യങ്ങളും PFI പോലെയുള്ള സംഘടനകൾക്ക് ചെയ്യുന്നുവെന്നാണ് സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളിൽ നിരന്തരം വരുന്ന വാർത്തകൾ. അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, RSS-നെയും പോപ്പുലർ ഫ്രണ്ടിനെയും പോലെയുള്ള മത അധിഷ്ഠിത സംഘടനകൾക്ക് ആഭ്യന്തര വകുപ്പ് ചൂട്ടുപിടിച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല.
വർഗീയതാ എന്നത് അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ശരി എതിർക്കപ്പെടേണ്ടതാണ് എന്ന വ്യക്തമായ ബോധ്യമുള്ള ജനസമൂഹമാണ് കേരളത്തിലുള്ളത്. ആർഎസ്എസ് എന്നത് ഹിന്ദുവിൻ്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു എന്ന തരത്തിലേക്കാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ സാധാരണക്കാരായ മനുഷ്യസ്നേഹവും മാനവികതയും അസഹിഷ്ണുതയില്ലായ്മയും മതേതരത്വ ബോധവുമൊക്കെയുള്ള നമ്മുടെ പൊതു ജനത, അത് ഹിന്ദു ആയിക്കോട്ടെ, മുസൽമാനായിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വർഗീയ ചായ്വുള്ള ചുവയുള്ള സംഘടനകളെ തങ്ങളുടെ പടിക്കൽ പോലും അടുപ്പിക്കില്ല എന്ന കാര്യം കേരള സമൂഹം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. തീവ്ര മതചിന്തകൾ പുലർത്തുന്ന ഇത്തരത്തിലുള്ള സംഘടനകൾ സേവന പാതയിലേക്ക് വരുന്നതിനെയൊന്നും നമ്മളാരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതൊക്കെ അവരുടെ ആഭ്യന്തര വിഷയമാണ്. പക്ഷേ ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന പോലീസ്, ഫയർഫോഴ്സ് പോലെയുള്ള ഇത്തരം നമ്മുടെ സേനകൾ, ആർഎസ്എസിനായാലും പോപ്പുലർ ഫ്രണ്ടിനായാലും, ഇത്തരത്തിൽ നൽകുന്ന ട്രെയിനിങ്ങുകൾ അത് ഈ സമൂഹത്തിൽ നൽകുന്നത് തെറ്റായ സന്ദേശമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.